ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം ഓണം എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മോഡൽ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് അവരുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം താഴെ തന്നിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ആറെണ്ണത്തിനാണ് കൂട്ടുകാരോട് ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ പ്രവർത്തനം യന്ത്രവൽക്കരണം വസ്ത്രനിർമ്മാണ നിർമ്മാണ രംഗത്ത് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു ഈ പ്രസ്താവനയ്ക്ക് ആധാരമായ വസ്തുതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്കതെല്ലാം കൂടെ ഒരു ചെറിയ കുറിപ്പ് പോലെ എഴുതാം ആധുനിക യന്ത്രങ്ങളുടെ ഉപയോഗത്തോടെ വസ്ത്ര ഉത്പാദനം ഗണ്യമായി വർദ്ധിച്ചു കൂടാതെ മനുഷ്യാധ്വാനം കുറക്കുന്നതിനും വ്യത്യസ്തവും വൈവിധ്യപൂർണവുമായ വസ്ത്രങ്ങൾ ഗുണമേന്മ കുറയാതെ സമയബന്ധിതമായി നിർമ്മിക്കാനും സാധിച്ചു വസ്ത്രങ്ങൾ വലിയ തോതിൽ എല്ലാ സംസ്കാരങ്ങളിലേക്കും വ്യാപിക്കപ്പെട്ടു കൂടുതൽ ഫാഷനിലും വ്യത്യസ്തമായ വർണ്ണങ്ങളിലും തുണികൾ നിർമ്മിക്കപ്പെട്ടു കയറ്റുമതി തുണി ഉൽപാദന മേഖലയെ വലിയ വ്യവസായമാക്കി മാറ്റി ലോകത്തിന്റെ ഏതു കോണിലും നിർമ്മിക്കപ്പെട്ട വസ്ത്രങ്ങൾ നമ്മുടെ കൈകളിലേക്ക് എത്താൻ തുടങ്ങി അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ ഉണ്ടായത് എന്നതിനെ കുറിച്ചിട്ട് ഒരു ചെറിയ കുറിപ്പ് പോലെയാണ് നമ്മൾ എഴുതേണ്ടത് അടുത്ത ചോദ്യം നോക്കാം പ്രവർത്തനം രണ്ടാണ് മനുഷ്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വരുമാനം അത്യന്താപേക്ഷിതമാണ് മേൽ പ്രസ്താവനയുടെ വെളിച്ചത്തിൽ വ്യക്തിഗത വരുമാനം കുടുംബ വരുമാനം എന്നിവ എന്താണെന്ന് നിർവചിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ എന്താണ് വ്യക്തിഗത വരുമാനം എന്ന് അറിയണം അതുപോലെ തന്നെ എന്താണ് കുടുംബ വരുമാനം എന്ന് നമ്മൾ അറിയണം ഒരു വ്യക്തിക്ക് തൊഴിലിലൂടെയും ഇതര സ്രോതസ്സുകളിലൂടെയും ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന വരുമാനമാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത് അപ്പോൾ അയാൾ തൊഴിൽ ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ ബാക്കി വരുമാന സ്രോതസ്സുകളും ചിലപ്പോൾ അയാൾക്ക് ലഭിക്കുന്നുണ്ടാവും അപ്പോൾ തൊഴിലിലൂടെയും മറ്റുള്ള വരുമാന സ്രോതസ്സിലൂടെയും ഒരു നിശ്ചിത കാലയളവിൽ ഇപ്പോൾ ഒരു ഒരു വർഷത്തേക്കോ എത്രയാണെങ്കിൽ ആ ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന വരുമാനത്തെയാണ് നമ്മൾ അയാളുടെ വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത് ഇനി ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന വരുമാനമാണ് കുടുംബ വരുമാനം അഥവാ ആ വ്യക്തി ഒരുപാട് വ്യക്തിഗത വരുമാനങ്ങൾ കൂടുമ്പോഴാണ് അവിടെ കുടുംബ വരുമാനം ഉണ്ടാകുന്നത് ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം ചുവഴ നൽകിയിരിക്കുന്നവയിൽ കാർഷികേതര തൊഴിൽ കണ്ടെത്തുക പൂക്കൃഷി കാട വളർത്തൽ അധ്യാപനം തേനീച്ച കൃഷി ഇതിലെ ഏതാണ് കാർഷികേതര തൊഴിലിൽ കാർഷിക തൊഴിൽ നമുക്കറിയാം കാർഷി കൃഷിയുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ ഉപയോഗിച്ച് നടത്തുന്നതും അല്ലെ അപ്പോൾ ഇതിൽ ഏതാണ് കാർഷികേതര തൊഴിൽ എന്ന് പറയുന്നത് അധ്യാപനമാണ് ഓക്കെ പൂകൃഷി അതുപോലെ തന്നെ കാട വളർത്തൽ തേനീച്ച കൃഷി ഇതൊക്കെ കാർഷിക വരുമാനമാണ് അപ്പോൾ അധ്യാപനമാണ് കാർഷികേതര വരുമാനം വേറെ ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ ആ ബിസിനസ് അല്ലേ ബിസിനസ് കാർഷികേതര വരുമാനമാണ് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഡ്രൈവറി എന്നൊക്കെ പറയുന്നതൊക്കെ കാർഷികേതര വരുമാനമായിട്ട് നമുക്ക് പറയാം കാർഷികേതര തൊഴിൽ ായിട്ടും പറയാം ഇനി അടുത്തത് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒട്ടനവധി സർക്കാർ പദ്ധതികൾ നിലവിലുണ്ട് ഈ പ്രസ്താവനയ്ക്ക് അനുസൃതമായ മൂന്ന് പദ്ധതികൾ കണ്ടെത്തി അവയുടെ പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ നമുക്ക് എഴുതാം നവജീവൻ പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് അതുപോലെ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നതും വേർതിരിക്കപ്പെട്ടതുമായ സ്ത്രീകളെ ഉയർത്തുന്നതിനു വേണ്ടിയുള്ളതാണ് ശരണ്യ പദ്ധതി ഇനി കൈവലു എന്ന പദ്ധതിയുണ്ട് ഭിന്നശേഷിക്കാർക്കുള്ള സമഗ്ര തൊഴിൽ സഹായ പദ്ധതിയാണ് കൈവലു എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് നോക്കൂ ചുവടെ നൽകിയിരിക്കുന്നതിൽ തൊഴിലുകൾ ഭൗതികമെന്നും കായികമെന്നും രണ്ടായിത്തിരിക്കൂ അധ്യാപനം ഡ്രൈവിങ് തെങ്ങുകയറ്റം എഞ്ചിനീയർ ചുവട്ടു തൊഴിലാളി അതുപോലെ തന്നെ അഭിഭാഷക വൃത്തി ഇതിലെ ഏതൊക്കെയാണ് ഭൗതികമെന്നും ഏതൊക്കെ കായികമെന്നും വേർതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഭൗതികമെന്നുള്ളതിൽ നമുക്ക് അധ്യാപനം എഞ്ചിനീയർ അഭിഭാഷക വൃത്തി എന്ന് എഴുതാം ഇനി കായികം എന്നുള്ളതിൽ ഡ്രൈവിങ് തെങ്ങ് കയറ്റം ചുമ ചുമട്ട് തൊഴിൽ അപ്പോൾ നമ്മൾ ഭൗതികം കായികം എന്നുള്ളൊരു വേർതിരിവ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടില്ല പക്ഷെ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള തൊഴിലുകളെയാണ് നമ്മൾ എന്ന് പറയാം കായികം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ശരീരം കൂടെ പണിയെടുക്കുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ അധ്യാപനം എഞ്ചിനീയർ അഭിഭാഷക വൃത്തി എന്നൊക്കെ പറയുന്നത് എന്താണ് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട പണിയാണ് ാണ് കായികം എന്ന് പറയുന്നത് ഡ്രൈവിങ് തെങ്ങ് കയറ്റം ചുമട്ട് എന്നൊക്കെ പറയുന്നത് ആ ശരീരം കൂടെ ഉൾപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ട പ്രവർത്തികളാണ് ഇനി പ്രവർത്തനം നാലാണ് നോക്കാനുള്ളത് ലോക ലോകഭക്ഷ്യ ദിനം ഒക്ടോബർ പതിനാറുമായി ബന്ധപ്പെട്ട് ഒരു വിവരണം തയ്യാറാക്കുന്നതിലേക്കുള്ള ഉൾപ്പെടുത്താൻ കഴിയുന്ന മൂന്ന് പോയിന്റുകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തൊക്കെ പോയിന്റുകൾ നമുക്ക് ഉൾക്കൊള്ളിക്കാം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസികളിലൊന്നായ ഭക്ഷ്യ കാർഷിക സംഘടന രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനാണ് ഇതിന്റെ ഓർമ്മക്കായാണ് ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനമായിട്ട് ആചരിക്കുന്നത് വായുവും ജലവും കഴിഞ്ഞാൽ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ആവശ്യമാണ് ഭക്ഷണം എന്ന് പറയുന്നത് മെച്ചപ്പെട്ട ജീവിതത്തിനും മെച്ചപ്പെട്ട ഭാവിക്കും ഭക്ഷണം അവകാശം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം എന്താണ് മെച്ചപ്പെട്ട ജീവിതത്തിനും മെച്ചപ്പെട്ട ഭാവിക്കും ഭക്ഷണം അവകാശം എന്നുള്ളതാണ് ഈ വർഷത്തെ നമ്മുടെ ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കൂ ഒരു കാലത്ത് കേരളത്തിൽ ഭക്ഷണം വിളമ്പിരുന്നതിൽ പോലും വിവേചനം ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഭക്ഷണ കേരളത്തിൽ ഭക്ഷണം വിളമ്പുന്നതിൽ ഭക്ഷണം കൊടുക്കുന്നതിലൊക്കെ വിവേചനം ഉണ്ടായിരുന്നു പ്രസ്താവന ഇന്നത്തെ സാഹചര്യവുമായി താരതമ്യപ്പെടുത്തി നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതാം ഇന്നത്തെ ഭക്ഷണ രീതി മിശ്രഭോജന രീതിയാണെന്ന് പറയാം ജാതിയുടെയോ മതത്തിന്റെയോ വേർതിരിവുകളില്ലാതെ എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ഭക്ഷണം വിതരണം ചെയ്യുന്ന രീതിയാണ് ഇന്നുള്ളത് നാട്ടിൻപുറത്തെ കാപ്പിക്കടകൾ മുതൽ വലിയ ഹോട്ടലുകളിൽ വരെ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുകയും ഒന്നിച്ചു കൂടുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം വളർന്നിരിക്കുന്നു കൂടാതെ വിവിധ മതവിശ്വാസങ്ങൾ ആരാധനാലയങ്ങൾ വിവാഹ സൽക്കാരങ്ങൾ തുടങ്ങിയവയുടെ എല്ലാം ഭക്ഷണവിതരണത്തിൽ സമത്വം നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇന്ന് എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാം കഴിക്കാനുള്ള അവകാശമുണ്ട് അതുപോലെ തന്നെ അതിനുള്ള സാഹചര്യങ്ങളുണ്ട് പക്ഷേ പണ്ട് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ കഴിക്കാനുള്ള അനുവാദവും ഉണ്ടായിരുന്നില്ല അപ്പൊ അതിൽ നിന്നും ഒരുപാട് വ്യത്യാസം ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാം ഇനി അടുത്തത് പ്രവർത്തനം അഞ്ചാണ് തീയുടെ ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു ഈ പ്രസ്താവനയ്ക്ക് ആധാരമായ വസ്തുതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് നമുക്കറിയാം തീ കണ്ടുപിടിച്ചതോട് കൂടിയിട്ട് മനുഷ്യന് ഒരുപാട് വികസനങ്ങൾ ഉണ്ടായല്ലേ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ പ്രസ്താവനയ്ക്ക് കുറച്ച് വസ്തുതകൾ കുറച്ച് പോയിന്റ്സ് നമ്മൾ എഴുതുകയാണ് വേണ്ടത് തീയുടെ ഉപയോഗം ഭക്ഷണം പാകം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ചു ഭക്ഷ്യവസ്തുക്കൾ തീയിൽ വേവിച്ചെടുത്താൽ കൂടുതൽ രുചികരമാണെന്ന് അവർ കണ്ടെത്തി ക്രമേണ തീ ഉപയോഗിച്ച് തീ നിയന്ത്രിച്ചു ഉപയോഗിക്കാനുള്ള ശേഷി മനുഷ്യൻ സ്വായത്തമാക്കി വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ തീ ഉപയോഗിച്ചു അപ്പോൾ തീ ഉപയോഗിച്ചതോട് കൂടിയിട്ട് എന്താണ് ആ ഒരു ഭക്ഷണങ്ങൾ നല്ല വേവിച്ച് കഴിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അതിൻ്റെ മുന്നേ ഒരു പച്ചയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് തീ കണ്ടുപിടിച്ചപ്പോൾ അവരത് വേവിക്കാൻ വേണ്ടി തുടങ്ങി അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കൂടുതൽ ആ രുചികരമാണെന്ന് മനസ്സിലായി അതുമാത്രമല്ല തീ കണ്ടുപിടിച്ചപ്പോൾ അവർക്ക് ആ രാത്രി കാലങ്ങളിൽ വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി സാധിച്ചു മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധിച്ചു അങ്ങനെയൊക്കെ തീയുടെ കണ്ടുപിടുത്തം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ ചോദ്യം മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന നമുക്കിടയിൽ പ്രചരിച്ച ഏതെങ്കിലും നാല് ഭക്ഷ്യ വിഭവങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ എഴുതാം തണ്ണിമത്തൻ വാളം പുളി ഇതൊക്കെ ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ് കാപ്പി എത്തോപ്യയിൽ നിന്ന് വന്നതാണ് തേയില ചൈനയിൽ നിന്ന് വന്നതാണ് നെല്ലും ചൈനയിൽ നിന്ന് വന്നതാണ് അപ്പൊ ഇതൊക്കെ അവിടെ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വന്ന സാധനങ്ങളാണ് ഇനി പ്രവർത്തനം ആറാണ് മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായത് വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ മാറ്റങ്ങളാണ് കൂട്ടുകാരെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതോടെ മനുഷ്യന്റെ ജീവിതം കുറച്ചുകൂടി കുടുംബ കേന്ദ്രീകൃതമായി എന്ന് പറയാം സസ്യങ്ങളുടെ പരിപാലനം കാർഷിക വൃത്തിയിലേക്ക് നയിച്ചിട്ടുണ്ടാകാം അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യൻ ജലലഭ്യത സൗകര്യമുള്ള ഇടങ്ങളിൽ സസ്യങ്ങളുടെ ജലസേചനം ഉറപ്പുവരുത്തുന്നതിലേക്കായി സ്ഥിരതാമസം ആരംഭിച്ചു ഇത് പ്രധാനമായും നദീതീരങ്ങളിൽ ആയിരുന്നു ഭക്ഷണത്തിനു വേണ്ടി അലഞ്ഞു തിരിഞ്ഞു നടന്നു സമയം നഷ്ടപ്പെടുത്തുന്ന വിധി അവസാനിപ്പിക്കുകയും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാനും സാധിച്ചു സസ്യങ്ങളുടെ പരിപാലനം ആദിമ മനുഷ്യനെ കൂടുതൽ കൃത്യതയുള്ള കാർഷിക കാർഷികോപകരണങ്ങൾ രൂപപ്പെടുത്തുന്നതിനും ഉപകരണ നിർമ്മാണത്തിൽ കൂടുതൽ വൈദഗ്ധ്യം ഉണ്ടാക്കുന്നതിനും സഹായിച്ചു മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയതോടെ മാംസത്തിനു വേണ്ടി മാത്രം കണ്ടിരുന്ന മൃഗങ്ങൾ എന്നതിനുപരി കുടുംബ ജീവിതത്തിന്റെ ഭാഗമായി കൂടി അവയെ കാണുന്നു അതിനുള്ള കാഴ്ചപ്പാട് ആദിമ മനുഷ്യര് ഉണ്ടായി അപ്പൊ കന്നുകാലികളെ വളർത്താൻ തുടങ്ങിയതോടു കൂടി ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി അതോടുകൂടിയിട്ട് എന്താണ് ആ അവര് ഒരു സ്ഥിര താമസം തുടങ്ങി ഒരു ഭാഗത്ത് തന്നെ സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി അതുപോലെ കന്നുകാലി എന്ന് പറയുന്നത് അവർ ഒരു എന്താ ഒരു വീട്ടിൽ താമസിപ്പിക്കുന്ന ഒരാൾ പെറ്റ് എന്ന് പറയില്ല നമ്മൾ വളർത്തുമൃഗങ്ങളാക്കിയിട്ട് അവർ മാറ്റാൻ തുടങ്ങി ആ ഒരു വളർത്തുമൃഗങ്ങളാക്കുമ്പോൾ എന്താണ് ആ അവർ അവരുടെ അടുത്ത് തന്നെ അവരൊരു ഭാഗത്ത് തന്നെ നിൽക്കേണ്ട അവസ്ഥ വന്നു കാരണം ആ കന്നുകാലികൾക്കും അതുപോലെ തന്നെ അവർക്കൊക്കെ തീറ്റ ലഭിക്കുന്ന ഭാഗത്തായിരിക്കണം അവർ സ്ഥിരമായിട്ട് താമസിക്കേണ്ടത് അല്ലെങ്കിൽ അവർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പം അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായത് ഈ ഒരു സമയത്താണെന്ന് നമുക്ക് പറയാം ഇനി പ്രവർത്തനം ഏഴ് അപ്പവും വിക്കിയും ഒരേ നഗരത്തിലാണ് താമസമെങ്കിലും അവർ ആ നഗരത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള കാരണം നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗം പീലിയുടെ ഗ്രാമം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പം എന്തുകൊണ്ടായിരിക്കും നമുക്കറിയാം അപ്പവും വിക്കിയും ഒരേ നഗരത്തിലാണ് താമസമെങ്കിലും അവരുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് തികച്ചും സമ്പന്നമായ സാഹചര്യത്തിൽ കഴിയുന്ന വിക്കിക്ക് ആധുനികമായ എല്ലാ സുഖ സൗകര്യങ്ങളും മാതാപിതാക്കൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സൗകര്യങ്ങൾ എല്ലാം തന്നെ ആസ്വദിച്ചു കൊണ്ടാണ് വിക്കി ജീവിക്കുന്നത് എന്നാൽ അതേ നഗരത്തിലെ ഒരു ചേരിയിൽ മതിയായ ജീവിത സൗകര്യങ്ങൾ ഇല്ലാതെ ക്കപ്പെട്ട ഒരു പരിസരത്തിലാണ് അപ്പുവിന്റെ ജീവിതം ആ പരിസരം ഒരിക്കലും അവന് മാനസികമായ സന്തോഷം പ്രദാനം ചെയ്യുന്നില്ല അതുകൊണ്ടാണ് വൃത്തിയുള്ളതും ആൾത്തിരക്കിൽ ആൾ തിരക്കിനെ ബഹളങ്ങളും ഇല്ലാത്തതുമായ ഗ്രാമത്തിന്റെ ഭംഗിയിൽ അവന് കൂടുതൽ താല്പര്യം ഉണ്ടായതും നഗരത്തെ വിക്കിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചതും ഓക്കെ രണ്ടുപേരും ഗ്രാമത്തിലാണെങ്കിൽ നഗരത്തിലാണെങ്കിൽ പോലും രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നത് ഇനി ഇതിലെ അടുത്തൊരു ചോദ്യം എൻ്റെ നാട്ടിലെ ഉല്ലാസങ്ങൾ എന്ന വിഷയത്തിൽ തയ്യാറാക്കുന്ന സെമിനാർ പേപ്പറിലേക്ക് ഉൾപ്പെടുത്താവുന്ന നിങ്ങൾ നിർദ്ദേശിക്കുന്ന വിഷയമേഖലകൾ എന്തൊക്കെയായിരിക്കും ഏതെങ്കിലും നാലെണ്ണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ നാട്ടിലെ ഉല്ലാസങ്ങൾ എന്നതാണ് വിഷയം അപ്പം എന്തൊക്കെ നമുക്ക് എഴുതാം പരിസ്ഥിതിയെക്കുറിച്ചിട്ട് എഴുതാം ഭക്ഷണ രീതികളെ കുറിച്ചിട്ട് എഴുതാം അവിടുത്തെ കളികളെ കുറിച്ചിട്ട് ആഘോഷങ്ങളെ കുറിച്ചിട്ട് അതുപോലെ തന്നെ വൈകുന്നേരം മാർക്കറ്റുകളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി അടുത്തൊരു ചോദ്യം പ്രവർത്തനം എട്ടാണ് ചർക്കയും ഗാന്ധിയും നമ്മുടെ സമരായുധങ്ങൾ ഇതുപോലെ വസ്ത്രം സമരായുധമാക്കി മായി മാറിയ കാലത്തിന്റെ സവിശേഷതകൾ കാണിച്ചു കൊണ്ടുള്ള പോസ്റ്ററുകൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ഗാന്ധിജി നടത്തിയ ഒരു സമരമാണല്ലേ നമുക്ക് അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ പാഠഭാഗത്ത് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം ചർക്ക ധരിക്കാം ഗാന്ധി ധരിക്കാം സ്വദേശിക്കൊപ്പം സഞ്ചരിക്കാം നമുക്ക് വേണ്ടത് നമ്മുടെ ഉൽപ്പന്നം വിദേശിയൊന്നും വേണ്ടേ വേണ്ട അപ്പം ഇത്തരത്തിൽ ചെറിയ പോസ്റ്ററുകൾ നിങ്ങൾക്ക് തയ്യാറാക്കാം ഇനി ഇതിലെ അടുത്തൊരു ചോദ്യം ചുവടെ ചേർത്തിട്ടുള്ളതിൽ മേൽമുണ്ട് സമരവുമായി ബന്ധപ്പെട്ട വർഷം ഏതാണെന്ന് കണ്ടെത്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി ഏതാണ് ശരിയായ ഉത്തരം ആയിരത്തി എന്നതാണ് ശരിയായ ഉത്തരം അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഇതുവരെ ഉള്ളതെല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്